വെൽക്കം ബാക്ക് ടു മെക്ടോ. മെക്ടോക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ COVID-19 ആൻറ്റിജൻ ടെസ്റ്റിംഗ് കിറ്റാണ്. ഇത് കോവിഫൈൻഡ് എന്നൊരു കമ്പനീൻ്റെ ആണ്. ഇത് ഇതിന് ICMR അപ്രൂവ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു ആപ്പും കൂടി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. കോവിഫൈൻഡ് എന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ ആപ്പ് കിട്ടും. അത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഫൈനൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് 250 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ. ഇത് ഓഫ്ലൈനിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ICMR ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൂടി ഇതിൻ്റെ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തെങ്കിലും സിംറ്റംസ് വെച്ചാണ് ഈ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് വെച്ചാൽ നിങ്ങൾ പിന്നെ വീണ്ടും വേറെ ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ടെസ്റ്റ് വെച്ച് നിങ്ങൾക്ക് COVID-19 പ്രോട്ടോകോൾ വെച്ച് നിങ്ങൾക്ക് ഹോം ക്വാറന്റൈൻ ചെയ്യാം. പക്ഷേ ഇത് വെച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് വെച്ചാൽ, സിംറ്റംസ് വെച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഒരു RT-PCR ടെസ്റ്റും കൂടി എടുക്കണമെന്ന് ഈ ICMR ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇതിനകത്ത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് കോവിഫൈൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ബോക്സിൽ എന്തൊക്കെ നോക്കാം. നെസൽ സാബ് ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, ഒരു ടെസ്റ്റിംഗ് ഡിവൈസ് ഉണ്ട്, പ്രീഫിൽഡ് ബട്ടർ ട്യൂബ് വിത്ത് ഡ്രോപ്പ് ക്യാപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിസ്പോസിബിൾ ബാഗുണ്ട്. നമുക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ കൈ നല്ലോണം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ മുന്നോട്ടേക്ക് പുറപ്പെടുക. ഇനി നമുക്കിതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്യുക. എല്ലാം അൺപാക്ക് ചെയ്തിട്ട് സൈഡോട്ട് മാറ്റി വെക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ്, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിലാണ് നമ്മളെ സാബ് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റിക്കർ ഉള്ളത്. അപ്പോൾ ഇതിലൊരു ലിക്വിഡ് നമുക്ക് കാണാം. ഈ ലിക്വിഡ് നല്ലോണം താഴോട്ട് ആക്കിയതിന് ശേഷം മേലൊരു ഒരു അലൂമിനിയം ഭാഗമുണ്ടാവും. അത് റിമൂവ് ചെയ്തതിന് ശേഷം ബോക്സിൻ്റെ മേലെ തന്നെ നമുക്കൊരു അത് വെക്കാനുള്ളൊരു സ്ഥലം കാണാം. അത് അവിടെ മാറ്റി വെക്കുക. ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഒരു ഡ്രോപ്പർ ക്യാപ്പുണ്ട്, അതും മാറ്റി വെക്കുക. മെയിൻ സാധനം ആന്റിജൻ ടെസ്റ്റിംഗ് ഇതാണ്, ആന്റിജൻ ടെസ്റ്റിംഗ് ഡിവൈസ്. ഇത് മാറ്റി വെക്കുക. ഇത് അവസാനം എല്ലാം കൂടി ഇടാനുള്ള ഒരു ഡിസ്പോസൽ ബാഗാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സാബ് എടുക്കുന്ന പാർട്ട്, ബഡ് പാർട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് നമ്മളൊരു 2-4 സെൻറ്റിമീറ്റർ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒരു 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 5 പ്രാവശ്യം ഇപ്പുറം റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം സാബ് എടുത്തിട്ട് ബട്ടർ ട്യൂബിലിട്ടുക, നല്ലോണം റൊട്ടേറ്റ് ചെയ്യുക. ഒരു 10 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ സ്റ്റിക്ക് ഒന്ന് മേലോട്ടാക്കി, ഇവിടെ ഒരു അതിൻ്റെ ഒരു പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. പൊട്ടിച്ച ശേഷം ഇത് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു ഡ്രോപ്പിൻ്റെ ഒരു മൂടിയുണ്ട്, അത് ഇടുക. പക്ഷേ ഇത് നല്ലോണം മിക്സ് ആക്കാൻ നോക്കുക. തീർച്ചയായിട്ട് 4 തുള്ളി, 1, 2, 3, 4. ഇതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് സമയം എടുക്കുക അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. ലെസ് വെയിറ്റ്. ഡ്രോപ്പ് ഉറ്റ ശേഷം അവർ തന്നെ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കോവിഫൈൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം, നിങ്ങൾ വാക്സിൻ എടുത്തതും മറ്റു കാര്യങ്ങളിലും എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളെ ഡിവൈസിൻ്റെ അകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യാൻ പറയും. ആ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ടൈമർ വരും. ആ ടൈമർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ അവർ പറയും.
അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. റിസൾട്ട് അന്നേരം തന്നെ അവർ തരുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ഈ ഇതെല്ലാം കൂടി ഡിസ്പോസൽ ബാഗിലേക്ക് മാറ്റുക. അത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.